എന്നെ പറഞ്ഞോട്ടെ, വിഷയമില്ല, ഞാൻ ഒരു കണ്ടസ്റ്റന്റ് ആണ്, എന്നെ പറഞ്ഞോട്ടെ, അതെന്നെ മുകളിലോട്ട് സ്പ്ലിറ്റ് ആവുന്നുണ്ട്. അവളെ ഒരു ഹോസ്പിറ്റൽ സിറ്റുവേഷനിലേക്ക് പോണ വരെ ഈ ഒരു കമന്റ്സും കാര്യങ്ങളും വന്നിട്ടുണ്ട്. അത് എനിക്ക് തമാശയായിട്ട് തോന്നുന്നില്ല. കേറി വന്ന് ക്യാപ്റ്റനൊക്കെ ആയി ഒന്ന് സെറ്റായി വന്നപ്പോഴേക്കും വിക്ടർ, എനിക്ക് കംഫർട്ട് ആയിട്ടുള്ള ഒരാളെ ഹഗ് ചെയ്തുകൊണ്ട് ഞാൻ പ്രെഗ്നന്റ് ആവാൻ പോകുന്നില്ല. ആ ഹഗ്ഗില് വേറെ അർത്ഥങ്ങളൊന്നുമില്ല. ഒരാണും പെണ്ണും ഹഗ് ചെയ്തെന്ന് വെച്ചപ്പോൾ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. പക്ഷെ പുറത്ത് ഈ പറഞ്ഞ മാതിരി ഒരു ഗ്രൂപ്പ് ഫോർമേഷൻ ഉണ്ട് എന്ന് എനിക്ക് ഇന്ന് ഇവിടെ ലാൻഡ് ചെയ്ത് പേജിൽ കൂടെ ജസ്റ്റ് ഒന്ന് പോയപ്പോൾ എന്നെ കൂടുതൽ ട്രിഗർ ഔട്ട് ചെയ്തതും ഏറ്റവും കൂടുതൽ വലിച്ചിടാൻ നോക്കിയ വ്യക്തിയാണ് വിഷ്ണു. എന്റെ മോളെയും കൂടി വലിച്ചിടുന്ന രീതിയിൽ അവളെ ഒരു ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകുന്ന രീതിയിൽ ആൻഡ് വരുന്ന കമന്റ്സ് മുഴുവനും വിഷ്ണു ഫാൻ ബേസ്, ഐ മീൻ വിഷ്ണു ബിഗ് ബോസ് ഫാൻ ബേസ് എന്നുള്ള രീതിയിൽ. കാരണം ഫുഡ് പ്രശ്നമാണ്, ടാസ്ക് പ്രശ്നമാണ്. അനീഷ ചേച്ചി ആണെങ്കിലും എന്നോട് പറഞ്ഞ കാര്യമുണ്ട്, അവൻ എന്റെ അടുത്ത് സംസാരിച്ചത് ഇങ്ങനെയാണ്, ഞാനായിട്ട് പുറകെ പോകുന്നത്. അവൻ എന്നെ ഹഗ് ചെയ്ത് കരഞ്ഞിട്ടാണ് എന്റെ അടുത്ത് പറഞ്ഞ, ഞാൻ മോളെ ഒന്ന് ഉദ്ദേശിച്ച് പറഞ്ഞു, ഓക്കെ ഇവൻ എന്നെ കുത്താൻ വരുന്നവനാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അവിടെ സ്നേഹം. അത് ഇമോഷണലി അവിടെ ട്രിഗർ ചെയ്തേ പറ്റും. അത് എടുക്കുമ്പോ എനിക്ക് ചെറിയൊരു വിഷമമുണ്ടായിരുന്നു. ഈ പറഞ്ഞ മാതിരി ഒരു വൃത്തികെട്ട പണിയാണ് ആ കാണിക്കുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു, എങ്ങനെ അവനെ വലിച്ചു താഴെയുള്ള. അങ്ങനെ ബിഗ് ബോസിൽ 36 ദിവസം അടിപൊളിയായി ഗെയിം കളിച്ച് വളരെ ആദർശികമായി പുറത്താകേണ്ടി വന്ന ഒരാളാണ് ദേവു. സത്യം പറയാൻ വിശ്വസിക്കാനാവുന്നില്ല പലർക്കും. എന്താണ് ശരിക്കും സംഭവിച്ചത്? എന്താ സംഭവിച്ചെന്ന് എനിക്കും പെർഫെക്റ്റ് ആയിട്ട് അറിയില്ല. ഞാനും എക്സ്പെക്ട് ചെയ്തില്ല ഈ ഒരു എവിക്ഷൻ. കാരണം ഞാൻ അതിന്റെ ഉള്ളിൽ ഒരു പ്രത്യേക ഒരു സ്ട്രാറ്റജിയോ കാര്യങ്ങളോ ഒന്നും പ്ലാൻ ചെയ്തിട്ടല്ല പോയത്. ഒരു ഒരു പച്ചയായ മനുഷ്യൻ എന്നുള്ള രീതിയിൽ തന്നെയാണ് അതിന്റെ ഉള്ളിൽ പോയത്. അതുകൊണ്ട് തന്നെ ഇമോഷൻസ് ആണെങ്കിലും എന്താണെങ്കിലും ഞാൻ അവിടെ എക്സ്പ്രസ് ചെയ്തേ നിന്നിട്ടുള്ളൂ. ബിക്കോസ് ഞാൻ അവിടെ ഒരു ഡിബേറ്റിന്റെ പ്രശ്നം വന്നപ്പോഴും ഞാൻ അവിടെ പറഞ്ഞിട്ടുണ്ട്, അറ്റ് എനി കോസ്റ്റ് എന്റെ ഇമോഷൻസ് ഫ്ലഷ് ഔട്ട് ചെയ്യാനേ ഞാൻ നോക്കത്തുള്ളൂ. പക്ഷെ അറ്റ് ദ സെയിം ടൈം ഫ്ലഷ് ഔട്ട് ചെയ്തു എന്നുള്ള കെയർ ഓഫിൽ കാര്യങ്ങൾ കയ്യിൽ നിന്ന് പോവാത്ത രീതിയിലും ഞാൻ നോക്കും. അത് അതിന്റെ ഉള്ളിൽ ഓൾറെഡി ഒരു പ്രഷർ ഉണ്ട്. അതിന്റെ ഒപ്പം തന്നെ നമ്മൾ ഇമോഷൻസ് കൂടി ഹോൾഡ് ചെയ്യാൻ നിന്നേ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി എന്നിലെ ഞാൻ ഇങ്ങനെ എരിഞ്ഞു തീർന്നുകൊണ്ടിരിക്കും. അപ്പം അതിന്റെ ഭാഗമായിട്ട് ഗ്രാഫ് ഇങ്ങനെ ആദ്യം നന്നായി വന്നു, പിന്നെ താന്നു, പിന്നെ നന്നായി കയറി ഒന്ന് ടാസ്ക് സംബന്ധമായിട്ടും കുറച്ച് ഫിസിക്കൽ കാര്യങ്ങളും പ്രശ്നങ്ങളൊക്കെ വന്നു കഴിയുമ്പം, അതായത് മെന്റൽ പ്രഷർ പ്ലസ് ഫിസിക്കൽ കണ്ടീഷനിൽ വന്നപ്പം ഒരു ലോ അവിടെ സംഭവിച്ചു. പക്ഷെ അത് കയറി വന്ന് ക്യാപ്റ്റനൊക്കെ ആയി ഒന്ന് സെറ്റായി വന്നപ്പോഴേക്കും വിക്ടർ, അത് എനിക്കറിയത്തില്ല എന്താന്നുള്ളത്. ദേവു ഇറങ്ങി അന്ന് രാത്രി തന്നെ, ഇന്നലെ രാത്രി തന്നെ ഇൻസ്റ്റയിൽ ഒരു വീഡിയോ ഇട്ടു. ആ വീഡിയോ ഇട്ടതിൽ ഒരു ടാർഗറ്റഡ് അറ്റാക്ക് ആയിട്ട് എനിക്ക് തോന്നുന്നു. കാരണം ആ മൂന്ന് വീഡിയോസ് നോക്കുമ്പോഴും എനിക്ക് തോന്നുന്നു ഒരുപാട് അക്കൗണ്ടുകളിൽ നിന്ന് ദേവുവിനെതിരെയുള്ള കമന്റ്സും കാര്യങ്ങളും വരുന്നുണ്ട്. അതിലെന്തെങ്കിലും ഒരു എന്തെങ്കിലും കളികളുണ്ടെന്ന് തോന്നുന്നുണ്ടോ? കളികൾ ഉള്ളോണ്ടാണല്ലോ ആ ഒരു അറ്റാക്കിംഗ് സംഭവം വന്നിരിക്കുന്നത്. ശരിക്കും ബിഗ് ബോസ് എന്ന് പറയുന്ന സംഭവം അതിന്റെ ഉള്ളിലുള്ള പ്രഷറിനേക്കാളും ഹെവി പ്രഷറാണ് ഇവിടെ പുറത്തുള്ളത്. അതൊരു റിയാലിറ്റി ഷോ ആണ്. അതിന്റെ ഉള്ളിലുള്ള ആളുകൾ ഒരു ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഒരു വ്യക്തിയുടെ സ്ക്രിപ്റ്റഡ് അല്ല, പക്ഷെ അണ്ടർ കൺട്രോൾ ആണ്. ഇന്നതേ ചെയ്യാവൂ, ഇന്നത് ചെയ്യാൻ പാടില്ല, ഇന്ന റൂൾസും കാര്യങ്ങളുണ്ട്. അപ്പൊ ആ ഒരു പാർട്ടി കൂടെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. നമ്മളെ ആസ് എ പേഴ്സൺ നമ്മളെ ഒരാൾ ടോട്ടലി കൺട്രോൾ ചെയ്തിട്ട് ഇങ്ങനെ പോകാൻ പറഞ്ഞാൽ ഇങ്ങനെ തന്നെ നമുക്ക് പോകാൻ പറ്റത്തുള്ളൂ. ആ ഒരു സംഭവത്തിന് മറന്ന്, അതൊരു റിയാലിറ്റി ഷോ ആണ്, അതിന്റെ ഉള്ള ആളുകൾ ഇൻഡിവിജ്വൽ ഗെയിം കളിക്കാൻ വന്നിരിക്കുക എന്നുള്ളൊരു കാര്യത്തെ മറന്ന് ഇപ്പുറത്ത്, അതായത് പുറത്ത് ആളുകൾ അതൊരു ഗ്രൂപ്പ് ഓഫ് അറ്റാക്കിംഗ് പേഴ്സണലി വീട്ടിലോട്ട് വരെ കയറുന്ന രീതിയിലൊരു സംഭവം നടക്കുന്നുണ്ട്. ഗ്രൂപ്പ് ആകുമ്പോൾ ഡെഫിനറ്റ്ലി അവിടെ ഒരു ലൈക്ക് ഇപ്പം കഴിഞ്ഞ തവണത്തെ പോലെ അല്ല ഇപ്പോഴത്തെ ഒരു വോട്ടിംഗ് കാര്യങ്ങളൊക്കെ വരുന്നത്. പക്ഷേ ഒരു ഗ്രൂപ്പ് ഫോം ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു റൂളും അവിടെ വന്നിട്ടില്ല. സോ ഡെഫിനറ്റ്ലി ഇഷ്ടമുള്ള ആളുകളുടെ അവിടെ ഒരു ഗ്രൂപ്പ് ഇൻഡയറക്ട്ലി അവിടെ ഫോം ആവുന്നുണ്ട്. അപ്പൊ പർപ്പസ്ഫുള്ളി ഒരു ടാർഗറ്റിംഗ് പോയിന്റിംഗ് വലിച്ചു താഴോട്ട് ഇടുന്ന രീതിയിലുള്ള ഒരു സംഭവം അത് ബിഗ് ബോസ് ഹൗസിന് ഉള്ളിൽ നടന്നു എന്നാണ് പറയുന്നത്, പുറമേ ഉണ്ടെന്നാണോ പറയുന്നത്? പുറമെ നടക്കുന്നുണ്ട്. ഉള്ളിലേ പറഞ്ഞ മാതിരി ഒരു ഗെയിം കഴിഞ്ഞാൽ അത് അവിടെ വിട്ടു പോവുകയാണ്. കാരണം പിന്നെ നെക്സ്റ്റ് ടാസ്കിലോട്ടാണ് സംഭവം പോകുന്നത്. നമ്മുടെ ഉള്ളിൽ വെക്കുന്നുണ്ടെങ്കിലും അതൊരു പരിധി കൂടുതൽ നമുക്ക് അവിടെ വെച്ചോണ്ടിരിക്കാൻ പറ്റില്ല. കാരണം ഈ 18 മുഖങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോ എങ്ങനെയായാലും അവിടെ വർത്താനം വരും. ഫുഡ് സംബന്ധമാണെങ്കിലും മോർണിംഗ് ടാസ്കിലാണെങ്കിലും എങ്ങനെയും നമ്മൾ എന്താടാന്നുള്ളത് മറന്ന് സംസാരിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തും. കാരണം ഇത്ര ആകാശം കാണുന്നില്ല, ഇതിന്റെ ഉള്ളിൽ ഈ ഫേസസ് മാത്രമേ കാണുന്നുള്ളൂ. അപ്പൊ ഏതൊരു ഹ്യൂമൻ ബീയിങ്ങും എങ്ങനെയാണെങ്കിലും ഒരു സിറ്റുവേഷൻ അവിടെ ഓക്കെ ലീവ് ഇട്ട് എന്നുള്ള രീതിയിൽ ഇൻഡയറക്ട്ലി വരും. ബിക്കോസ് നമ്മൾ നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. ഒരു പ്രഷറും കാര്യങ്ങളും ഓൾറെഡി പ്രഷർ ഉണ്ട്. ഇനിയിപ്പോ ഇയാളോടും കൂടി പ്രഷർ വെച്ചിട്ട് കൂടുതൽ പ്രശ്നം ആവണ്ട എന്നുള്ള രീതിയിൽ ഒരു കംഫർട്ട് അവിടെ പോസിബിളി ഉണ്ടാവുന്നുണ്ട്. പോസിബിളി പ്രഷറും ഉണ്ടാവുന്നുണ്ട്. പക്ഷെ പുറത്ത് ഈ പറഞ്ഞ മാതിരി ഒരു ഗ്രൂപ്പ് ഫോർമേഷൻ ഉണ്ട് എന്ന് എനിക്ക് ഇന്ന് ഇവിടെ ലാൻഡ് ചെയ്ത് പേജിൽ കൂടെ ജസ്റ്റ് ഒന്ന് പോയപ്പോ മനസ്സിലായി. നമുക്ക് പുറമേ നോക്കുവാണെങ്കിൽ ഒന്നെങ്കിൽ മാരാർക്ക് ഫാൻസ് ഉണ്ട്, വിഷ്ണുവിന് ഫാൻസ് ഉണ്ട്. പക്ഷെ നമുക്ക് കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ഒരു അഗ്രസീവ് ഫാൻ ഗ്രൂപ്പ് ഇതുവരെ ഉണ്ടായിട്ടില്ല. അപ്പൊ
അപ്പം ഒരു ഏത് ഫാൻസിന്റെ ഭാഗത്തു നിന്നായിരിക്കും ഇത്തരത്തിലൊരു അറ്റാക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്നത്? അവിടെ മാരാരും വിഷ്ണു മാത്രമല്ല, വേറെയും ആൾക്കാരുണ്ട്. അപ്പൊ അവർക്കും ഫാൻ ബേസ് ഉണ്ടാവും. അപ്പം അതൊരു ലൈക്ക് ഏത് ഗ്രൂപ്പിൽ നിന്നാണെന്ന് എനിക്ക് അതിന്റെ ഉള്ളിലുള്ള എന്റെ ഇത്രയും ദിവസത്തെ ഒരു ലൈഫ് വെച്ച് നോക്കുമ്പം എന്നെ കൂടുതൽ ട്രിഗർ ഔട്ട് ചെയ്തതും ഏറ്റവും കൂടുതൽ വലിച്ചിടാൻ നോക്കിയ വ്യക്തിയാണ് വിഷ്ണു. അത് ലൈക്ക് അത് ഭയങ്കര കാണുന്ന രീതിയില്, മനസ്സിലായോ? ആള് വന്നിട്ട് ഇപ്പൊ നമ്മൾ ലിവിംഗ് റൂമിൽ ഇരിക്കണെങ്കിലും ഗെയിം വൈസ് ആണെങ്കിലും എല്ലാത്തിനും ഗുഡ് ഫോർ നത്തിങ് വെജിറ്റബിൾ എന്നുള്ള രീതിയിൽ ഒരു കോർണറിങ്ങും കാര്യങ്ങളും എല്ലാം അവിടെ വരുന്നുണ്ട്. ആൻഡ് വരുന്ന കമന്റ്സ് മുഴുവനും വിഷ്ണു ഫാൻ ബേസ്, ഐ മീൻ വിഷ്ണു ബിഗ് ബോസ് ഫാൻ ബേസ് എന്നുള്ള രീതിയിലാണ് ഓൾമോസ്റ്റ് കമന്റ്സ് വരുന്നത്. അപ്പം ഇന്നലെ ഇപ്പൊ ഒരു മൂന്ന് വീഡിയോ ഇട്ടില്ല, ആ മൂന്ന് വീഡിയോയിലും വന്നിരിക്കുന്ന ആ ഒരു എസ്സേ കമന്റ്സ് ഈ മൂന്ന് വീഡിയോയിലുണ്ട്. അപ്പൊ ഒരു മനുഷ്യൻ ഒരു കമന്റ് ഇടുമ്പോൾ, ഇത്രയും വലിയ ലോങ് കമന്റ് ഇടുമ്പോൾ ഒരു ടൈമിംഗ് ഉണ്ട്. അത് മൂന്ന് വീഡിയോസിന്റെ താഴെ വരണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി കോപ്പി പേസ്റ്റ് ആയിരിക്കണം, ഒരു പേഴ്സൺ അതിനെ കൺട്രോൾ ചെയ്യുന്നുണ്ടാവും. അപ്പം അത് സ്ട്രെയിറ്റ് ആയിട്ട് എനിക്ക് വിഷ്ണു എന്ന് പറയാൻ പറ്റുന്നത് പ്രൊഫൈലിലൊക്കെ ഓൾമോസ്റ്റ് ഒരു 85% വിഷ്ണു ഫാൻ പേജ്, വിഷ്ണു ഫാൻ പേജ് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു വെക്കുന്നത് പുറമേ ബിഗ് ബോസിന് പുറത്ത് വിഷ്ണു ഫാൻസിന്റെ ഭാഗത്തു നിന്ന് അറ്റാക്ക് ഉണ്ടായിട്ടുണ്ട്. പി ആർ ഗ്രൂപ്പ് എന്ന് അത് അങ്ങനെ പറയേണ്ട ഒരു അവസ്ഥയിലേക്ക് ഞാൻ എത്തി ഇപ്പോ. കാരണം അങ്ങനെയാണ് എനിക്ക് കമന്റ്സിനും മറ്റു കാര്യങ്ങളും കിട്ടുന്നത്. അത് ഏറ്റവും കൂടുതൽ ട്രിഗർ ആയത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്നെ പറഞ്ഞോട്ടെ, വിഷയമില്ല, ഞാൻ ഒരു കണ്ടസ്റ്റന്റ് ആണ്, എന്നെ പറഞ്ഞോട്ടെ, അതെന്നെ മുകളിലോട്ട് സ്പ്ലിറ്റ് ആവുന്നുണ്ട്. അവളെ ഒരു ഹോസ്പിറ്റൽ സിറ്റുവേഷനിലേക്ക് പോണ വരെ ഈ ഒരു കമന്റ്സും കാര്യങ്ങളും വന്നിട്ടുണ്ട്. അത് എനിക്ക് തമാശയായിട്ട് തോന്നുന്നില്ല, മനസ്സിലായോ? അതിന്റെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ എന്താണെന്നറിയാതെ 24/7 നടക്കുന്ന ഒരു സംഭവത്തിന്റെ കുറച്ച് പോർഷൻസ് കണ്ടിട്ട്, അല്ലെങ്കിൽ ഇപ്പൊ ലൈവ് ആണെങ്കിലും ഒരിടത്ത് ഒരു കാര്യം ലൈവ് ഫോക്കസ് ചെയ്യുന്നുണ്ടെങ്കിൽ അപ്പുറത്ത് ഒരുപാട് കാര്യങ്ങൾ വേറെ നടക്കുന്നുണ്ട്. അപ്പൊ അതൊന്നും കാണാതെ പർപ്പസ്ഫുള്ളി ദേവു വേണ്ട എന്നുള്ള രീതിയിൽ ലൈക്ക് എന്റെ വീക്ക്നെസ്, അതായത് എന്റെ മോളെ കൂടി വലിച്ചിടുന്ന രീതിയിൽ അവളെ ഒരു ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകുന്ന രീതിയിൽ ആൾക്കാർ കളിക്കുന്നുണ്ട്. അത് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാകും. അത് ഞാനിവിടെ എത്തിയപ്പോഴാണ് ഞാൻ അറിഞ്ഞത് അവൾക്ക് അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു എന്ന്. കമന്റ്സും കുറച്ച് വീഡിയോസും അതിന്റെ ഭാഗമായിട്ട് വീട്ടിലുണ്ടായ ടോക്സും കാര്യങ്ങളൊക്കെയാണ് അവളെ ആ ഒരു തലത്തിലോട്ട് കൊണ്ടുപോയത്. അപ്പോ ആ രീതിയിലൊരു ആൾക്കാർ അതിനകത്തേക്ക് ഇറങ്ങി പുറപ്പെടുന്നുണ്ടെങ്കിൽ അതിനോട് യോജിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ ഈ പറയുന്ന നമ്മുടെ വിഷ്ണു തന്നെ എനിക്ക് തോന്നുന്നു ആദ്യത്തെ ഒരു രണ്ടാഴ്ച ദേവു ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്തത് എന്ന് വെച്ച് കഴിഞ്ഞാല് അവിടെയുള്ള കുറേ അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ട്. ആ ഒരു സമയത്തൊക്കെ ഡിപ്പെൻഡ് ചെയ്തത് വിഷ്ണു എന്നൊരാളെയാണ്. പക്ഷെ ഞാൻ ഫ്രാങ്ക് ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ, നീ ആദ്യമേ ഒന്ന് വിഷ്ണുവിന്റെ സ്വഭാവം ഒന്ന് മനസ്സിലാക്കിയിട്ട് ആ ഒരു അടുപ്പം സൂക്ഷിച്ചാൽ പോരായിരുന്നോ? അങ്ങനെ ഒരു ഇതിന്റെ ഉള്ളിൽ 18 പേരാ. നമ്മൾ അവിടെ ആരുടെയും സ്വഭാവം അറിഞ്ഞിട്ട് സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ പോകുന്നല്ല. ഇപ്പം എനിക്ക് നിങ്ങളെ കാണുമ്പോൾ ഓക്കെ, എനിക്ക് നിങ്ങളോട് തോന്നുന്ന ഒരു കംഫർട്ട് സോൺ ഉണ്ട്. അപ്പം അത് സംസാരിക്കുമ്പോ ഐ എം ഓക്കെ, അതിനകത്ത് ഞാൻ കുറച്ചും കൂടി ട്രൈ ചെയ്യാൻ നോക്കും ഇപ്പൊ സംസാരിക്കാൻ ഒക്കെ ആണെങ്കിൽ. അപ്പോ നിങ്ങൾ എന്റെ അടുത്ത് ആ ഒരു കംഫർട്ട് സോൺ തന്നിട്ട് ഇപ്പുറത്ത് ചെന്നിട്ട് ആ ഒരു കംഫർട്ട് സോണിൽ അല്ല ഞാൻ നിൽക്കുന്ന രീതിയിൽ എന്നുള്ളൊരു സംസാരം സംസാരിക്കുമ്പോ ആ സംസാരം അറിയാൻ ഞാൻ ലേറ്റും ആവുമ്പോ സ്ഥാനം ഉൾട്ടയടിക്കും, മനസ്സിലായോ? അതെ, അവിടെ ഇപ്പോ എങ്ങനെയൊക്കെ ആണെങ്കിലും നമ്മൾ ഒന്ന് ഒരാളോട് എന്തെങ്കിലും ഒന്ന് തുറന്ന് സംസാരിക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കുന്ന ഒരു സിറ്റുവേഷൻസിലൂടെ നമ്മുടെ മൈൻഡും കാര്യങ്ങളെല്ലാം പോകും. കാരണം ഫുഡ് പ്രശ്നമാണ്, ടാസ്ക് പ്രശ്നമാണ്, എങ്ങനെയെങ്കിലൊക്കെ ആയിട്ട് നമുക്ക് ട്രിഗർ ചെയ്തുകൊണ്ടിരിക്കും. ഈവൻ അവിടുത്തെ അറ്റ്മോസ്ഫിയർ ആണെങ്കിൽ പോലും, ഒരു വാൾ ആണെങ്കിൽ പോലും, അവിടെ വച്ചിരിക്കുന്ന പിക്ചേഴ്സ് ആണെങ്കിൽ പോലും. അപ്പോ ഞാൻ സംസാരിക്കുമ്പോൾ സ്ട്രെയിറ്റ് എന്റെ അടുത്ത് എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല എന്ന് പറയാതെ എന്റെ അടുത്ത് ഇരുന്ന് സംസാരിച്ചു ഓക്കെ ആയി ഫ്രണ്ടാന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് കുറച്ച് കഴിയുമ്പോഴാണ് ഞാൻ അറിയുന്നത് ഞാനാണ് പുറകെ നടക്കുന്നത്, ഞാനാണ് കാര്യങ്ങൾ ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ. അപ്പം എനിക്ക് ബേസിക്കലി ഇപ്പം മനുഷ്യ ചേച്ചി ആണെങ്കിലും എന്നോട് പറഞ്ഞ കാര്യമുണ്ട്, അവൻ എന്റെ അടുത്ത് സംസാരിച്ചത് ഇങ്ങനെയാണ് ഞാനായിട്ട് പുറകെ പോകുന്നത്. ഞാൻ അങ്ങനെയല്ല, എങ്ങനെയാണ് സംഭവിച്ചതെന്ന് പറഞ്ഞപ്പം ചേച്ചിയും എന്റെ അടുത്ത് പറഞ്ഞ കാര്യമാണ് അങ്ങനെയാണെങ്കിൽ നീ അത് പൊളിക്കണം എന്നുള്ളത്. അത് പൊളിക്കാൻ അതിന്റേതായ രീതിയിൽ ഞാൻ കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. അത് വർക്ക്ഔട്ട് ആയി തുടങ്ങിയപ്പോഴേക്കും ഞാൻ ഇവിടെ എത്തി. ഓക്കെ, പിന്നെ ആ ഒരു സമയത്ത് തന്നെ നമുക്ക് ഇത് പുറത്തേക്ക് എന്താ പോകുന്നൊരു കൺസേൺ ഇല്ല, ഞാൻ ഒട്ടും ഇമേജ് കോൺഷ്യസ് ആയിരുന്നില്ല. വൈ? ബിക്കോസ് ഇമേജ് കോൺഷ്യസ് ആയ എനിക്ക് അവിടെ ഒരു ചെറുവിരൽ പോലും അനക്കാൻ പറ്റത്തില്ല. അതല്ല, ഈ വിഷ്ണുവിന്റെ കേസിലെ, കാരണം എന്ന് വെച്ചാൽ അവിടെ തന്നെ ഒരു ചർച്ചയുണ്ടായി ഇവര് രണ്ടുപേരും തമ്മില്, അതാണ് ഇതാണെന്നുള്ള രീതിയിൽ ചർച്ചയൊക്കെ പുറത്തോട്ട് വന്നു. അപ്പൊ അത് മോളെ നെഗറ്റീവായിട്ട് ബാധിക്കുന്നുള്ളൊരു കൺസേൺസ് ഒക്കെ ഉണ്ടായിരുന്നു. അത് ആ ഒരു കട്ടട ഫൈറ്റ് കഴിഞ്ഞതിന് ശേഷം മനീഷ ചേച്ചി പറഞ്ഞിട്ടാണ് ഓക്കെ അത് കോംപ്രമൈസ് ചെയ്യുന്ന രീതിയിൽ ഞാൻ പോയി കോംപ്രമൈസ് ചെയ്തവൻ എന്നെ ഹഗ് ചെയ്ത് കരഞ്ഞിട്ടാണ്
എന്റെ അടുത്ത് പറഞ്ഞാൽ ഞാൻ മോളെ ഒന്ന് ഉദ്ദേശിച്ച് പറഞ്ഞല്ല സോറി എന്നുള്ള രീതിയിൽ സംസാരിച്ചു. അപ്പം എന്റെ മൈൻഡിൽ ഓക്കെ അവൻ അത് ഗെയിം സ്ട്രാറ്റജി ആയിട്ട് എടുത്തു. അത് കഴിഞ്ഞ് അവനില് അവൻ ഒരു മനുഷ്യത്വം അവൻ എന്നോട് സോറി പറഞ്ഞു, ഒരു കരച്ചിലൂടെ സോറി പറഞ്ഞു, ഓക്കെ ഈസ് എ നൈസ് ഗൈ എന്നുള്ളൊരു തോട്ട് എനിക്ക് അവിടെ വന്നു. ആൻഡ് ദ സെക്കൻഡ് തിങ് പൊന്നുനെ പറ്റിയിട്ട് പോലും ഞാൻ ചിന്തിക്കാത്തത് അവൾക്ക് എന്നെ അറിയാം. ഞാനിപ്പോ ആരോട് സംസാരിക്കുന്നുണ്ടെങ്കിലും എനിക്ക് അവിടെ ഒരു എന്റേതായ ഒരു ആൻസർ എനിക്കുണ്ട്, എന്തുകൊണ്ട് ഞാൻ സംസാരിച്ചു എന്നുള്ള രീതിയിൽ ആൻസർ അവിടെ ഉണ്ട്. ആൻഡ് അതിന്റെ ഉള്ളിൽ ഒരു ഫൈറ്റ്, പിന്നെ ഫ്രണ്ട്ഷിപ്പ്, പിന്നെ ലവ് എന്നുള്ള രീതിയിൽ അവർ ഓൾറെഡി ഒരു ഗ്രാഫ് അവിടെ വരച്ചിരുന്നു. പക്ഷെ അത് കുറച്ചു പേരെങ്കിലും എന്നോട് നേരിട്ട് വന്ന് സംസാരിച്ച് ഞാനത് ക്ലിയർ ഓഫ് ചെയ്തു. അപ്പോഴാണ് അറിയുന്നത് ഞാനാണ് പുള്ളിയുടെ പുറകെ പോകുന്നതെന്നുള്ള രീതിയിൽ അവിടെ ഇവിടെ ആയിട്ടുള്ള ടോക്സും കൺഫെഷൻ റൂമിലെ ടോക്കും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരുന്നിരുന്നത്. അപ്പം പിന്നെ ഞാൻ അവന്റെ അടുത്ത് ഓക്കെ ഇവൻ എന്നെ കുത്താൻ വരുന്നവനാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അവിടെ സ്നേഹം കാണിച്ചു. മനസ്സിലായോ? അത് എന്റെ ഒരു സ്ട്രാറ്റജിയാണ്. എനിക്ക് ഞാൻ തീരുമാനിക്കും ഞാൻ കണ്ട ആള് എന്നുള്ള രീതിയിൽ പറയട്ടെ. പുറത്തേക്ക് വന്നത് നിങ്ങൾ തമ്മിലുള്ള ചില സീൻസും കാര്യങ്ങളും മാത്രമാണ് അങ്ങനെ എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടുപേരും അത്രയും അറ്റാച്ച്ഡ് ആയിട്ട് ചിലപ്പോൾ അത് സെലക്ടഡ് ആയിട്ടായിരിക്കും. രണ്ടുപേരും രണ്ടുപേരുന്നുള്ള പോയിന്റ് ആണ്. അങ്ങനെയുള്ള ഒരു സീൻസ് ആയിരുന്നു നമ്മൾ പുറത്തേക്ക് വന്നത്. പ്രേക്ഷകർക്കും തോന്നാവുന്ന ഒരു ചോദ്യമാണ് ആ സമയത്ത്. ഓക്കെ, പക്ഷെ അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് വിഷ്ണുവിന്റെ ഒരു ക്യാരക്ടർ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഗെയിം അല്ലാത്തപ്പോ ഒക്കെ ഇങ്ങനെ ഇമോഷണലി ഒക്കെ പല രീതിയിലും കാണിക്കുന്നു. പക്ഷെ ഗെയിമിൽ എൻറ്റയർലി വിഷ്ണു അങ്ങനെ അല്ലാതായി മാറുന്നു. പല ആൾക്കാരും ഗെയിമിലേക്ക് വരുമ്പോൾ എന്ത് ആയി തോന്നുന്ന എന്തും അവരെ ഇമോഷണലി ഡൗൺ ആക്കാൻ വേണ്ടി പറയുന്നു. പക്ഷെ അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നോർമൽ കോൺവെർസേഷൻ അയ്യോ സോറി സോറി എന്നൊക്കെ പറഞ്ഞു ആ ഒരു സ്റ്റാൻഡിനോട് യോജിക്കുന്നുണ്ടോ? നിങ്ങൾ അങ്ങനെ ഒരു സ്റ്റാൻഡ് എടുക്കുന്നു? ഗെയിം ടൈമിൽ ഈ പറഞ്ഞ മാതിരി ഫോഴ്സ്ഫുള്ളി നമുക്ക് പലതും പറയേണ്ട ഒരു അവസ്ഥ വരും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗ്രൂപ്പ് ടാസ്ക് ആണ് തരുന്നുണ്ടെങ്കിലും ഇൻഡിവിജ്വൽ ടാസ്ക് തന്നെയാണ് അത്. അത് മര്യാദയ്ക്ക് കളിച്ചില്ലെങ്കിൽ നോമിനേഷൻ വരും, ജയിൽ ടാസ്ക് വരും, പല സംഭവങ്ങളും വരും. പിന്നെ ട്രിഗറിംഗ് ആണ് അവിടെ, നമുക്ക് ഇൻഡയറക്ട്ലി കിട്ടുന്ന ഒരു പ്രഷർ ഉണ്ട്. അപ്പൊ എത്ര വലിയ ഫ്രണ്ട് ആണെങ്കിലും അവിടെ അവനെ മാറ്റി നിർത്തേണ്ട ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ മൈൻഡ് കൊണ്ടുപോകും. അത് ഇമോഷണലി അവിടെ ട്രിഗർ ചെയ്തേ പറ്റൂ. കാരണം അവര് നല്ല ഫ്രണ്ട് ആണ്. ഗെയിം തുടങ്ങുന്നതിന് മുമ്പ് ആ ഫ്രണ്ട്ഷിപ്പിൽ നിന്ന് സംസാരിച്ചിട്ടുണ്ടാവും. ആഫ്റ്റർ ദാറ്റ് ആ ഗെയിമിൽ അവനെ തളർത്താനായിട്ട് യൂസ് ചെയ്യുന്നത് അത് അവന്റെ ഫ്രണ്ട് അല്ല എന്നുള്ള രീതിയിൽ തന്നെയാണ്. കാരണം ഒരാളെ തള്ളി മാറ്റി മുന്നോട്ട് പോകാൻ പറ്റില്ല, ഇമോഷണലി ഡൗൺ ആക്കി മുന്നോട്ട് പോകാൻ പറ്റില്ല. കട്ട വലിച്ചെറിഞ്ഞതിൽ കുറെ നഷ്ടം സംഭവിച്ചെന്ന് തോന്നുന്നുണ്ട്. കട്ട വലിച്ചെറിഞ്ഞതിൽ എനിക്ക് സങ്കടമില്ല. കാരണം ഒന്നാമത് അത് മിഥുൻ എടുത്ത കട്ടയാണ്. പക്ഷെ എൻട്രിയിൽ വന്നിട്ട് ആ കട്ട കിട്ടുന്ന ആളാണ് ജയിക്കുക. ഞങ്ങൾ ആ ഫസ്റ്റ് ആ കട്ട അടിച്ചു മാറ്റിയപ്പോൾ ഒരുപാട് നല്ല ഫാൻസ് കേറിയിരുന്നു. കാരണം അത് ഭയങ്കര ഒരു ട്രിക്കി ആയിട്ട് അത്രയും ശക്തനായ അവൻ അത് എക്സ്പെക്ട് ചെയ്തൂല എന്റെ അടുത്തുനിന്ന്. കാരണം ഞാൻ അവന്റെ പേരായിരുന്നു, അവൻ എന്റെ അടുത്ത് പറയുകയും ചെയ്തു ഈ കട്ട കിട്ടുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നിനക്ക് തരുള്ളൂ എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടും അത് എടുക്കുമ്പോ എനിക്ക് ചെറിയൊരു വിഷമം ഉണ്ടായിരുന്നു. ഈ പറഞ്ഞ മാതിരി ഒരു വൃത്തികെട്ട പണിയാണ് ആ കാണിക്കുന്നത്. അപ്പൊ അത് എടുത്തു വെച്ച് കഴിഞ്ഞപ്പോഴാണ് വിഷ്ണുവിന്റെ അവിടെ നിന്ന് ട്രിഗറിംഗ് വരുന്നതും പല പഞ്ചാര അടിച്ചു നടന്നതും. അപ്പൊ ഞാൻ ചോദിച്ചു ഈ കട്ടയ്ക്ക് വേണ്ടിയിട്ട് ഇത്രയും ഞാൻ കേൾക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഇതിനപ്പുറത്തേക്കും ഗെയിമുണ്ട്, ഇതിനപ്പുറത്തേക്കും ലൈഫ് ഉണ്ട്. സോ അത് ഈ കട്ടയേക്കാൾ വലുതാണ് എനിക്ക് എന്നോടുള്ള ഇഷ്ടം എന്നുള്ള രീതിയിലാണ് ആ സാധനം വലിച്ചെറിഞ്ഞത്. അപ്പം അതിന്റെ ആഫ്റ്റർ എഫക്ട് എന്ത് വരണോ എന്ന് ഞാൻ തിങ്ക് ചെയ്തില്ല. എന്താണെങ്കിലും റെഡി ടു പുറമേ വന്നൊരു സാധനമാണ്. ദേവുനി രാവിലെയും വൈകുന്നേരം വിഷ്ണുവിനെ ഹഗ് ചെയ്താലേ സർവ് ചെയ്യാൻ പറ്റുള്ളൂ കാര്യങ്ങളൊക്കെ. ശരിക്കും അങ്ങനെ ആയിരുന്നോ? അത് ഓവർകം ചെയ്യാൻ പറ്റിയിരുന്നോ? എനിക്ക് കംഫർട്ട് ആയിട്ടുള്ള ഒരാളെ ഹഗ് ചെയ്തോണ്ട് ഞാൻ പ്രെഗ്നന്റ് ആവാൻ പോകുന്നില്ല. ഹഗ്ഗില് വേറെ അർത്ഥങ്ങളൊന്നുമില്ല. ഒരാണും പെണ്ണും ഹഗ് ചെയ്തെന്ന് വെച്ചപ്പോൾ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞ ടാസ്കിന്റെ സമയത്തിന് അപ്പുറത്തേക്ക് എനിക്ക് തന്നോട് മിണ്ടാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ആ സംസാരം അവിടെ സംസാരിക്കില്ല. പക്ഷെ എനിക്ക് കാര്യങ്ങൾ പറയാനും അവിടെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ ഡിസ്കസ് ചെയ്യാനൊക്കെ വിഷ്ണുവിടെ നിന്നിട്ടുണ്ട്. സോ ഞാനവിടെ അതുകൊണ്ടാണ് ആ ഒരു കോൺവെർസേഷൻ ഞാനവിടെ മേലെ പോയിരുന്നു സംസാരിക്കുന്നുണ്ട്. നീ എന്റെ ഫ്രണ്ട് അല്ല, ബെസ്റ്റ് ഫ്രണ്ട് ആണ്. കാരണം അവനിൽ ഒരു അവൻ ഉണ്ടെന്ന് ഞാൻ ആ ഒരു സിറ്റുവേഷനിൽ എനിക്ക് ഫീൽ ചെയ്തു. അത് തെറ്റാന്ന് എനിക്ക് അവൻ തന്നെ പ്രൂവ് ചെയ്തു തന്നു. ഈവൻ നിങ്ങൾ ഫൈറ്റ് ആണെങ്കിലും നിങ്ങളുടെ ഉള്ളിൽ ഒരു അന്തർധാര ഉണ്ടെന്നും പറയുന്നു. അത് ശരിയാണ്. ഈ അവസാനം അന്തർധാര ഉണ്ടായിരുന്നു. എങ്ങനെ അവനെ വലിച്ചു താഴെന്നുള്ളൊരു നല്ല ധാരണ. നോ 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 നോട്ട് എറ്റ് ഓൾ. കാരണം എന്റെ മുന്നിൽ നിന്ന് സംസാരിച്ചിട്ട് നാലാൾക്കാർ കൂടുമ്പോൾ നേരെ കമത്തി അടിക്കുന്ന അവന്റെ ഫേസ് അവസാനം ആ ഒരു പാവ എടുത്തുകൊണ്ട് പോകുന്നതല്ല, നാദിരയുടെ അടുത്ത് വിഷ്ണുവിന്റെ എടുക്കാതെ നാദിരയുടെ അടുത്ത് പോയി എന്നാണ് പറയുന്നതിന് കാരണം. പക്ഷെ അതൊരു ഇന്റേണൽ ആയിട്ടുള്ള ഒരു എന്തെങ്കിലും ഉണ്ടോ അതില്? നോട്ട് അറ്റ് ഓൾ. കാരണം എന്ന് വെച്ചാൽ വിഷ്ണുവിന്റെ എന്തെങ്കിലും കിട്ടിരുന്നെങ്കിൽ ഡെഫിനറ്റ്ലി അത് കീറിയിട്ട് മേലോട്ട് എറിയണം എന്നായിരുന്നു എന്റെ പ്ലാൻ. മിഥുൻ നിൽക്കുമ്പോ അത് കിട്ടും. കാരണം 2 days മിഥുൻ കോൺസെൻട്രേറ്റ് ചെയ്തത് വിഷ്ണുവിന്റെ പാവ തന്നെയാണ്. ഒരാൾക്കും ആ പാവ തൊടാൻ പറ്റിയിട്ടില്ല. പക്ഷെ ഇൻ കേസ് എങ്ങനെ ആ സാധനം കിട്ടിയിരുന്നെങ്കിൽ കീറിയിട്ട് മേലോട്ട് വലിച്ചെറിയാനായിരുന്നു പ്ലാൻ. അതേപോലെ തന്നെ ആ സാധനം കിട്ടിയില്ല, പിന്നെ കിട്ടുന്നത് നാദിരയുടെയാണ്. അപ്പോഴേക്കും ഗെയിം കുറച്ചും കൂടി മുറുകി. അപ്പൊ ഒരാളെ
ഞാൻ ഹോൾഡ് ആക്കിയേ പറ്റൂ. സോ ഞാൻ ആദ്യമായിട്ട് ഹോൾഡ് ആക്കി, അല്ലാതെ അത്ര ഈസി ഒന്നുമല്ല. മിത് നിൽക്കുമ്പോൾ ആ ഒരു ഡോള് തട്ടിയെടുക്കാൻ തോന്നുന്നു, കാരണം ഫിസിക്കൽ ടാസ്കിൽ അവനെ വിട്ട് പോകാനായിട്ട് ഇറ്റ്സ് ടു ഡിഫിക്കൽട്ട്. പിന്നെ നമ്മൾ ഈ ബിഗ് ബോസിന്റെ തുടക്കത്തിൽ സത്യം പറഞ്ഞ ആദ്യത്തെ അടി ഉണ്ടാക്കിയത് ദേവാണ്, അടി എന്നല്ല പറയുന്നത്, ആ ഒരു സ്റ്റേറ്റ്മെന്റ് മുന്നോട്ട് വെച്ചു. കാരണം ആരും ധൈര്യപ്പെടാത്ത ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. കാരണം ഒരു മെന്റൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഹാലൂസിനേഷൻ ഫീൽ ചെയ്ത് അതിന്റെ കുറേ നേരം നടക്കുക, മറ്റേ മൊത്തം സ്ക്രീൻ സൈസ് അതിലേക്ക് പോകുന്നു. അപ്പൊ ആ സ്ക്രീൻ സൈസ് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു വേദിയിൽ വന്നിട്ട് പറയുന്നു അങ്ങനെ ഒരു സ്ക്രീൻ സൈസ് അവൾക്ക് കൊടുക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞ് ഫസ്റ്റ്. അപ്പൊ എല്ലാവരും പ്രതീക്ഷിച്ചു ഈ പ്രാവശ്യത്തെ തീ എന്ന് പറയുന്നത് ദൈവമാണെന്ന് പ്രതീക്ഷിച്ചു. അപ്പൊ അത് പിന്നെ അങ്ങോട്ട് ഫയർ ആകാൻ പറ്റാത്തതാണോ, അത് അങ്ങനെ ഒരു സ്ക്രീൻ സൈസ് കിട്ടാത്തതാണോ? അടുപ്പ് കത്തിക്കുമ്പോ ഫുൾ ടൈം കത്തി നിൽക്കില്ല, ഇടയ്ക്കൊന്ന് പുകയും പിന്നെ എരിയും. അതാണ് ഒരു സൈക്കോളജി എന്ന് പറയുന്നത്. പിന്നെ ആൻജിയുടെ കേസിൽ വന്നിട്ട് അവള് നന്നായിട്ട് സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ്. മോർണിംഗ് ടാസ്കിലാണെങ്കിലും അവിടെ കാര്യങ്ങൾ കൃത്യമായിട്ട് സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ റിനോഷ് അത് പറഞ്ഞൊരു കാര്യമുണ്ട്, അവൾക്ക് അവളുടേതായ കുറച്ച് വീക്ക്നെസ് ഉണ്ട്, സോ ഷീ നീഡ് മോർ ടൈം. അപ്പം ടാലന്റ് ആയിട്ടുള്ള ഒരാളെ പാമ്പർ ചെയ്ത് ഇരുത്തി കഴിഞ്ഞാൽ അവള് താഴോട്ടേ പോകത്തുള്ളൂ. അപ്പൊ ഡെഫിനറ്റ്ലി എനിക്ക് അവിടെ വോയിസ് റേസ് ആയിപ്പോയി. എനിക്ക് ഇവിടുന്ന് ഞാൻ ഒറ്റ കാര്യം തിങ്ക് ചെയ്തിരുന്നുള്ളൂ, ഫസ്റ്റ് ഡേ അടി ഉണ്ടാക്കരുത്, കാരണം കുറച്ചങ്ങോട്ട് കഴിഞ്ഞിട്ടുണ്ടാക്കാം. പക്ഷെ ഈ ഒരു ടോക്കിന് ഞാൻ പെട്ടെന്ന്